അവനെ പുതിയ തലമുറ വളർന്നു പോയിരിക്കുന്നു. പിതാക്കന്മാർ കാണിച്ചു തന്ന ക്രിസ്തീയ മാതൃക നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം തയ്യാറാകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെ സീനിയർ വിദ്യാർത്ഥികൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. മടങ്ങി വരിക. റോളിംഗോൺ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഡാഡി പത്രം വായിക്കുന്നു. അടുത്ത മാസം ഫൈനൽ എക്സാം ആണ്. ഇതുവരെ ഇവ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞു പോയാൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മമ്മി, ഇന്ന് തന്നെ സ്കൂൾ എക്സാം ആണ്. ഓ, ഞാൻ കരുതി സ്കൂളിലെ എക്സാം ആണെന്ന്. സൺഡേ സ്കൂളിലെല്ലാം നിനക്ക് അറിഞ്ഞുകൂടി. നീ അത് വെച്ചാൽ എഴുതിയാ മതി. ഇപ്പം സ്കൂളിലെ പോയി പഠിക്കാൻ നോക്കാം. സ്കൂളിലെ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൺഡേ സ്കൂൾ എക്സാമിനുള്ളത് പഠിക്കട്ടെ. മമ്മിയും ഡാഡിയും ആൻസർ ഒന്ന് പറഞ്ഞു തരണേ. സൺഡേ സ്കൂൾ പഠിക്കാൻ നിനക്ക് അറിയാവുന്ന വെച്ച് എഴുതിയാ മതി. ഞാൻ എനിക്ക് വേറെ പണിയുണ്ട്. നീ തന്നെ ഒന്ന് പഠിച്ചാ മതി. യുവാന്മാർ യേശുവിനെ കണ്ട് കാഴ്ചകൾ അർപ്പിച്ചു. ഡാഡി, ഈ കാഴ്ചകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് അനിയത്തി ഉണ്ടായപ്പോൾ കാണാൻ വന്നവരൊക്കെ ഓരോ ഗിഫ്റ്റ് ഉള്ളത്, അതുകൊണ്ടൊരു ദിനം ഞാൻ കാഴ്ചകൾ അർപ്പിക്കുക എന്ന് പറയുന്നത്. യേശു ജനിച്ചത് എവിടെ? അത് എവിടെയാണ് ഡാഡി? അത് സിറിയയിലാണെന്ന് തോന്നുന്നു. ഇനി അത് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്തു, ചിലപ്പോൾ കിട്ടും. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അയ്യോ ഡാഡി, ഇതിന്റെ ചാർജ് തീർന്നു പോയി. ബാക്കിയുള്ള എനിക്കറിയില്ല, ബാക്കി ഡാഡി പറയൂ. അത് എന്റെ സോറി കുഞ്ഞെ, നീ പണ്ട് സൺഡേ സ്കൂൾ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ? എത്ര സങ്കീർത്തനങ്ങളായിരുന്നു നീ അത് കാണാതെ പഠിച്ചത്. എല്ലാം മറന്നുപോയോ? അതെങ്ങനെയാ, വേറെ പുസ്തകം കൈകൊണ്ട് തുടക്കില്ലല്ലോ. ആ, അതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ മുഴുവനും ഒപ്പലും തോട്ടലും അല്ലേ. ഇതുവരെ പരീക്ഷ കഴിഞ്ഞില്ലേ? എന്താണ് മോനെ ഇത്ര വലിയ സന്തോഷം? എക്സാം നന്നായി എഴുതിയോ? സൂപ്പർ ആയിരുന്നു. ഞാൻ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. മമ്മിയും ഡാഡിയും പറഞ്ഞതുപോലെ തന്നെ ആൻസേഴ്സ് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് 100-ൽ 100 കിട്ടും. എക്സാം കഴിഞ്ഞല്ലോ, ഇനി സ്കൂളിലെ പോയി പഠിക്കേ. അമ്മച്ചു ചോദിച്ചോ, മമ്മിയും ഡാഡിയേയും വിളിച്ച് ഞാൻ വന്നോളാം. എന്റെ ദൈവമേ, ഈ വീടിന്റെ അവസ്ഥ എന്തൊരു കഷ്ടമാണ്. മകനെയും മരുമകളെയും പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് വരുന്നു. ഇപ്പോൾ കൊച്ചുമൊന്നും വരാതായി. സോണി, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോ സോണി ആരാധനയ്ക്കൊന്നും കാണുന്നില്ലല്ലോ. എന്താ പറ്റി? തിരക്കിലാണോ?
ബിസിനസ് ഒക്കെ നല്ല ലാഭത്തിൽ പോകുന്നുണ്ട് സാറേ. ആ പിന്നെ ആരാധനകളായ ഇപ്പോഴത്തെ ആരാധന ഒന്നും ഒരു ആരാധനയല്ല, ഒന്നിനും ഒരു ആത്മീയതയില്ല. പ്രസംഗത്തിലാണെങ്കിൽ ഒരു പോയിന്റ് പോലും ഇല്ല. സോണി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറെ സത്യം പറയാലോ, ചാവും വരുന്ന ശവണ വരുന്നു, അതുകൊണ്ട് വള്ളി ചേർന്ന് നിൽക്കുന്നതേ ഉള്ളൂ. സാർ സൺഡേ സ്കൂൾ എക്സാമിന്റെ റിസൾട്ട് വന്നോ? ആ അതുകൂടി പറയാനാണ് ഞാൻ വന്നത്. റോണിമോനാണോ സാർ ഫസ്റ്റ്? അല്ല, റോണിമോന് മാർക്കൊന്നുമില്ല. പറമ്പിലെ മാത്തുക്കുട്ടിയുടെ മകൻ മനുവേനാണ് ഫസ്റ്റ് നേടിയത്. ഞങ്ങളാണെ നന്നായി പഠിപ്പിച്ചു വിട്ടതാണ്. റോണിമോനെ എന്തൊക്കെ പരീക്ഷ കേട്ട് വെച്ചത്? ഈ മമ്മി ഡാഡി പറഞ്ഞുള്ള ഉത്തരങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. സോറി ജെനി, മോൻ പറഞ്ഞത് ശരിയാണോ? അതെ സാർ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സോറി, അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ ബേബി സ്റ്റോർ നോക്കുകയാണ്, മോനെ കൂട്ടി വരണം. ഇപ്പോൾ ഞാൻ വീഡിയ സമർപ്പണ ദിവസത്തിൽ റോണി മോൻ്റെ മമ്മിയും ഡാഡിയും ദേവാലയത്തിൽ എത്തുന്നു. ഡയറക്ടർ സാർ ക്ലാസ് എടുക്കുന്നു. ഇന്ന് നമ്മുടെ ബി ബി എസിനെ സമർപ്പണ ദിവസമാണ്. ദൈവത്തിൻ്റെ